പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ദീപ, മാടവന സെൻറ്റ് സെബാസ്റ്റ്യൻ പള്ളി ഇടവകയിൽ അംഗമാണ്. ഞാൻ 2022 മാർച്ച് 27 ഇവിടെ ഉടമ്പടി എടുക്കുന്നത്. പരിശുദ്ധമ്മ പ്രത്യക്ഷപ്പെട്ട ഈ പരിശുദ്ധമായ അൾത്താരയിൽ സാക്ഷ്യം പറയാൻ ഭാഗ്യം ലഭിച്ചതിന് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ 2 സാക്ഷ്യമാണിത്. എനിക്ക് ലഭിച്ച ഒരു രോഗസൗഖ്യത്തെക്കുറിച്ച് പറയാനാണ് അമ്മ എന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത്. എനിക്ക് 5 ഒരു സർജറി ഉണ്ടായിരുന്നു. അത് എൻ്റെ വൻകുടലിൻ്റെ അറ്റത്ത് ഒരു പോളിപ്പുണ്ടായിരുന്നു. അത് റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു സർജറി ആയിരുന്നു. ആ സർജറി ചെയ്തതിന് ശേഷം അതിൻ്റെ ബയോപ്സി റിസൾട്ട് വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് പോളിപ്പല്ല, അതൊരു ട്യൂമറായിട്ട് മാറിയിട്ടുണ്ട്. അത് അവിടെ വളരെ അവിടെ അതിൻ്റെ സെൽസ് അവിടെ ഇരിക്കുന്നത് വളരെ റിസ്ക്കാണ്. അതുകൊണ്ട് ഈ സർജറി പോരാ, വളരെ ഡീറ്റെയിൽ ആയിട്ട് സർജറി ചെയ്ത് വീണ്ടും ബയോപ്സിക്ക് അയക്കണമെന്ന് പറഞ്ഞു. ഈ സമയത്ത് ഞാൻ ആകെ തകർന്നു. ആ സമയത്ത് എൻ്റെ ഉടമ്പടി പുതുക്കേണ്ട സമയമായിട്ടുണ്ടായിരുന്നു. ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി. എൻ്റെ ബയോപ്സി റിസൾട്ടും എൻ്റെ ഓപ്പറേഷനും എല്ലാം നിയോഗമായിട്ട് വെച്ചു. എനിക്ക് ജോസഫ് അച്ഛനെ കണ്ട് പ്രാർത്ഥിക്കുവാനുള്ള ഭാഗ്യം ലഭിച്ചു. അച്ഛൻ എനിക്കൊരു കാശുരൂപം വെഞ്ചരിച്ച് തന്നു. അങ്ങനെ ഞാൻ സർജറിക്ക് വേണ്ടി അഡ്മിറ്റായി. സർജറിക്ക് വേണ്ടി അഡ്മിറ്റായപ്പോൾ ഡോക്ടർ പറഞ്ഞു ഈ സർജറി ചെയ്യുന്നതിന് മുൻപ് ഒരു സ്കാൻ ചെയ്യണം. അത് വളരെ പ്രധാനപ്പെട്ട സ്കാനാണ്. കാരണം ആദ്യം ചെയ്ത ആ സ്ഥലത്ത് തന്നെ സ്കാൻ ചെയ്ത് നോക്കണം. പക്ഷേ അതിപ്പോൾ ഹീലായിട്ടുണ്ടാകും, അത് സ്കിൻ വന്ന് മൂടിയിട്ടുണ്ടാകും. ആ കറക്റ്റ് സ്പോട്ട് കണ്ടെത്തിയില്ലെങ്കിൽ ഈ സർജറി കൊണ്ട് ഒരു പ്രയോജനവുമില്ല. നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഫലം അതുകൊണ്ട് കിട്ടാൻ പോണില്ല. ആ സ്പോട്ട് കണ്ടെത്താൻ വേണ്ടി നീ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നു ഡോക്ടർ പറഞ്ഞു. പ്രാർത്ഥന കൊണ്ട് മാത്രമേ ആ സ്പോട്ട് കണ്ടെത്താൻ പറ്റുള്ളൂ. ഞാൻ അമ്മ മാതാവിനെ വിളിച്ച് പ്രത്യക്ഷീകരണ പ്രാർത്ഥന, ഞാനിവിടെ ഒരു സാക്ഷ്യം കേട്ടിട്ടുണ്ടായിരുന്നു, ഒരു പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി ബയോപ്സി റിസൾട്ട് നെഗറ്റീവ് ആയതിൻ്റെ ഒരു സാക്ഷ്യം ഞാൻ യൂട്യൂബിൽ കണ്ടു. ഞാൻ അന്നു മുതൽ, എനിക്ക് ആ സമയത്ത് മെഡിസിനൊന്നും ഡോക്ടർ തന്നിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഇവിടെ നിന്ന് കിട്ടിയ ഉപ്പും തേനും തൈലം പുരട്ടി എൻ്റെ വയറിൽ പുരട്ടി ഞാൻ കുരിശ് വരച്ച് പ്രത്യക്ഷീകരണ പ്രാർത്ഥന വിശ്വാസ പ്രമാണമൊക്കെ ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. തേനും ഉപ്പും മാത്രമാണ് ആ സമയത്ത് ഞാൻ കഴിച്ചുകൊണ്ടിരുന്നത്. വേറെ മരുന്നുകളൊന്നും ഡോക്ടർ എനിക്ക് ആ സമയത്ത് തന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അച്ഛൻ തന്ന കാശുരുമ സർജറിയുടെ സമയത്ത് ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിൽ പോകുമ്പോൾ അതൊന്നും കൊണ്ടുപോകാൻ പാടില്ല, അവരൊന്നും നമ്മുടെ കയ്യിലെടുക്കാനായിട്ട് സമ്മതിക്കില്ല. പക്ഷേ ഞാൻ ആ സർജറി ഗൗണിൻ്റെ ഇടയിൽ ആരും കാണാതെ ഒരു പിന്നിൽ ഞാൻ കുത്തിവെച്ചിട്ടാണ് സ്കാനിന് പോയതും സർജറിക്ക് പോയതും. അപ്പോൾ ഡോക്ടർക്ക് തന്നെ ഭയങ്കര അത്ഭുതമായിരുന്നു. ആ സ്കാനിൽ കൂടി എൻ്റെ കറക്റ്റ് സ്പോട്ട്, അത് ഹീലായെങ്കിലും ഇത്രയും ദിവസങ്ങൾ എടുത്തെങ്കിലും ആ കറക്റ്റ് സ്പോട്ട് ഡോക്ടറിനെ കണ്ടെത്താൻ പറ്റി. പരിശുദ്ധ അമ്മ തന്നെയാണ് അവിടെ നിന്ന് എനിക്കിത് വെളിപ്പെടുത്തി തന്നതെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. അങ്ങനെ എൻ്റെ സർജറി കൃത്യമായിട്ട് നടത്താൻ പറ്റി. അതിനുശേഷം എന്നെ വീട്ടിലേക്ക് ഡിസ്ചാർജ് ചെയ്തു. ഇനി ബയോപ്സി റിസൾട്ട് വരുമ്പോൾ മാത്രം വന്നാൽ മതിയെന്ന് പറഞ്ഞിട്ട് എന്നെ വിട്ടു. ആ സമയത്തെല്ലാം എനിക്ക് കഠിനമായ വേദനയായിരുന്നു, സർജറിയുടെ വേദന. എനിക്ക് മരുന്നൊന്നും തന്നില്ല, കാരണം സ്റ്റിച്ചൊന്നും ഇടാൻ പറ്റാത്തൊരു സ്ഥലമാണ്, വൻകുടലിൻ്റെ അറ്റത്താണ്, രക്തത്തിലാണ്, നമുക്ക് സ്റ്റിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല, തന്നെ ഹീലാകണം. അപ്പോൾ എനിക്ക് ആ സമയത്ത് മരുന്നുകളൊന്നുമില്ല, സ്റ്റിച്ചൊന്നുമില്ല, തന്നെ ഹീലാകണം, നമുക്ക് ഇരിക്കാൻ പറ്റില്ല, കിടക്കാൻ പറ്റില്ല. കഠിനമായ വേദനയായിരുന്നു എനിക്ക്. ആ സമയത്തെല്ലാം ഞാൻ കൃപാസനത്തിലെ തേനും ഉപ്പ് മാത്രം ആണ് ആ സമയത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ കഴിച്ചുകൊണ്ടേയിരുന്നു. പെട്ടെന്നൊരു ദിവസം, ഒരാഴ്ചയൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് സർജറി ചെയ്ത ഭാഗത്തല്ല, എൻ്റെ വയറിൽ ശക്തിയായിട്ടുള്ള വേദന വന്നു. ആ സമയത്ത് ഞാനും എൻ്റെ മോനും മാത്രമേ വീട്ടിലുള്ളൂ. അപ്പോൾ ഞാൻ ശക്തിയായ വേദന എന്ന് പറഞ്ഞാൽ എനിക്ക് സഹിക്കാൻ പറ്റാത്ത വേദന, എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തേണ്ട രീതിയിലുള്ളൊരു വേദന. രാത്രി ഉറങ്ങിയതിന് ശേഷമാണ് പെട്ടെന്ന് ഞാൻ ഉറക്കത്തിൽ നിന്ന് ഉണർന്ന് എഴുന്നേറ്റ് ഞെട്ടി ഉണർന്ന് ഈ വേദന കൊണ്ട് എനിക്ക് ഭയങ്കര സങ്കടമായി. ഞാൻ മാതാവിനോട് പറഞ്ഞു അമ്മ എന്നെ ഇനി വീണ്ടും ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാൻ ഇടവരുത്തല്ലേ. ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഇങ്ങനെ കരഞ്ഞ് ഞാൻ ചൊല്ലിക്കൊണ്ടേയിരുന്നു, അമ്മേ എന്നെ ഉപേക്ഷിക്കല്ലേ, എന്നെ നിനക്ക് വേണ്ടേന്ന് അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്, എന്നെ നിനക്ക് വേണ്ടേ. അങ്ങനെ ഞാൻ കരഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ ഉറങ്ങി. അങ്ങനെ എപ്പോഴോ ഞാൻ ഉറങ്ങിപ്പോയപ്പോൾ ഞാനൊരു സ്വപ്നം കാണുകയാണ്, എൻ്റെ വയറിൻ്റെ ഭാഗത്ത് ആരോ വളരെ മൃദുവായിട്ടിങ്ങനെ തടകിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ സ്വപ്നമാണ് കാണുന്നത്. മൃദുവായിട്ട് തടകുക എന്ന് പറഞ്ഞാൽ നമ്മൾ കൈകൊണ്ടൊന്നുമല്ല, ഇങ്ങനെ റോസപ്പൂവൊക്കെ വെച്ചിട്ട് നമ്മുടെ ശരീരത്തിന് ഇങ്ങനെ തടകുമ്പോൾ എങ്ങനെയാണോ അതുപോലത്തൊരു ഫീലാണ് നമ്മുടെ വയറിൻ്റെ ഭാഗത്തായിട്ട് നമുക്ക് തോന്നുന്നത്. അങ്ങനെ ഞാൻ ഉറക്കത്തിനിങ്ങനെ സ്വപ്നം കണ്ട് അങ്ങനെ അങ്ങനെ ഞാൻ പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ രാവിലെ ഉണർന്നപ്പോൾ ഞാൻ വളരെ ഭയപ്പെട്ടാണ്, എനിക്ക് വീണ്ടും ആ വേദന ഉണ്ടോയെന്ന് ഞാൻ അറിയാൻ വേണ്ടി ഞാൻ ചാടി എഴുന്നേറ്റു. ആ സമയത്ത് എനിക്ക് ഒരു വേദനയും എല്ലാം പൂർണ്ണമായിട്ട് ഞാൻ സൗഖ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്നേ വരെ എനിക്ക് ആ വയറുവേദന വന്നിട്ടില്ല. അങ്ങനെ 2 ശേഷം എന്നെ ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചു.
നിങ്ങളുടെ ബയോപ്സി റിസൾട്ട്. ഞാൻ വിളിച്ചു ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ബയോപ്സി റിസൾട്ട് വന്നിട്ടുണ്ട്, ഡോക്ടറെ വന്ന് കാണാൻ പറഞ്ഞു. അപ്പോഴെല്ലാം ഞാൻ പ്രതിഷീകരണ പ്രാർത്ഥന ഇങ്ങനെ ചൊല്ലിക്കൊണ്ടേയിരുന്നു മാതാവി. അപ്പം ഞാൻ ഇതുപോലെ തന്നെ വേറെ ബയോപ്സി റിസൾട്ട് വന്നതിന് ശേഷം എനിക്ക് ഭയങ്കര പേടി, എന്തായിരിക്കും എൻ്റെ ഡോക്ടർ പറയുന്നത്. അപ്പോഴൊക്കെ എൻ്റെ മനസ്സിലിങ്ങനെ ആരോ പറയുന്നുണ്ട് നീ ഉടമ്പടി എടുത്തപ്പോൾ തന്നെ നീ സുഖപ്പെട്ടു എന്ന് ഇങ്ങനെ ആരോ എൻ്റെ എന്നോട് ആരോ പറയുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. എന്നാലും ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചുറങ്ങിയപ്പോൾ വീണ്ടും ഞാൻ സ്വപ്നം കാണുകയാണ്. ഡോക്ടറിൻ്റെ മുറിയുടെ മുൻപിൽ നമ്പർ തെളിയുന്ന ഒരു പ്ലേറ്റ് ഉണ്ട്, നമ്പർ പ്ലേറ്റ് പേഷ്യൻസിന് കയറാൻ വേണ്ടി. ആ പ്ലേറ്റിൽ, ആ നമ്പർ പ്ലേറ്റിൽ ഇങ്ങനെ റെഡ് ലെറ്ററിൽ ഇങ്ങനെ എഴുതി കാണിക്കുകയാണ്, രോഗശാന്തി രോഗശാന്തി എന്നിങ്ങനെ റെഡ് ലെറ്റർ ഇങ്ങനെ എഴുതി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് പൂർണ്ണമായിട്ടും മനസ്സിലായി അമ്മ എൻ്റെ റിസൾട്ട് ഏറ്റെടുത്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ ചെന്ന് റിസൾട്ട് വാങ്ങിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു നീ പേടിക്കേണ്ട, നിനക്കൊരു കുഴപ്പവും ഇല്ല, നീ പൂർണ്ണമായിട്ടും നിനക്ക് സൗഖ്യം കിട്ടിയിട്ടുണ്ട്, നിനക്കിനി ഒരു മരുന്നിൻ്റെ ആവശ്യമില്ല, നിൻ്റെ റിസൾട്ട് എല്ലാം നെഗറ്റീവാണ്, ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു പരിശുദ്ധാമ്മയും ഈശോയും കൂടി എനിക്ക് നൽകിയ ഈ വലിയ അനുഗ്രഹത്തിന്, ഈ രോഗസൗഖ്യത്തിന് ഞാൻ പൂർണ്ണമായിട്ടും ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. കാരുണ്യപ്രവൃത്തികൾ, ഞാൻ ആദ്യം ഉടമ്പടി എടുത്ത സമയത്ത് അത്രയൊന്നും അധികം ചെയ്യാൻ എനിക്ക് സാധിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഉടമ്പടിയിൽ തന്നെ ഇങ്ങനെ നിയോഗമായിട്ട് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അമ്മ എനിക്ക് കൂടുതൽ കാരുണ്യപ്രവൃത്തി ചെയ്യാൻ അവസരം തന്നെ, കൂടുതൽ പ്രേക്ഷിത അങ്ങനെയൊക്കെ ഞാൻ നിയോഗം വെച്ചിട്ടുണ്ടായി. അപ്പോൾ എനിക്ക് കൂടുതലായിട്ട് കാരുണ്യപ്രവൃത്തികൾ ഓൾഡ് ഏജ് ഹോമിലും പൈസയായിട്ടും ഭക്ഷണമായിട്ടൊക്കെ കൊടുക്കാനായിട്ട് പരിശുദ്ധ അമ്മ എനിക്ക് അവസരം തരുന്നു. പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ, ഞാൻ ആദ്യം ഉടമ്പടി എടുത്ത സമയത്ത് ഞാൻ ഒരു പാക്കറ്റ് പത്രം മാത്രമേ ഇവിടെ നിന്ന് വാങ്ങിക്കുമായിരുന്നുള്ളൂ. പിന്നെ ഞാൻ അത് 5 പാക്കറ്റ് 6 പാക്കറ്റൊക്കെ വാങ്ങിച്ച് ആശുപത്രികളിൽ ആദ്യം ഞാൻ കൊടുക്കുന്ന സമയത്ത് ഒന്നും പറയാതെയാണ് കൊടുത്തിരുന്നത്. ഇപ്പോൾ പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറഞ്ഞ്, കൃപാസന മാതാവിനെക്കുറിച്ച് പറഞ്ഞ് ഓരോരുത്തർക്ക് ഞാൻ കൊടുക്കാനുള്ള ഒരനുഗ്രഹം പരിശുദ്ധ അമ്മ എനിക്ക് നൽകി. അതുകൂടാതെ പ്രാർത്ഥനാ ജീവിതം കൂടുതൽ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, ജപമാല ചൊല്ലാൻ പരിശുദ്ധ അമ്മ എനിക്ക് കൂടുതൽ അനുഗ്രഹം തന്നു. ബൈബിള് വായിക്കാനായിട്ട് ആദ്യം ഒരു 5-10 മിനിറ്റൊക്കെ വായിക്കുമായിരുന്നുള്ളൂ. ഇപ്പോൾ അത് അരമണിക്കൂറല്ലാതെ എനിക്ക് സമയം കിട്ടുമ്പോഴെല്ലാം ബൈബിളെടുത്ത് വായിക്കാനുള്ളൊരു കൃപ പരിശുദ്ധ അമ്മ നൽകി, എന്നെ അനുഗ്രഹിച്ചു. അമ്മയും ഈശോയും നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. പഴയ നിയമത്തിൽ വിശുദ്ധിയുടെ നിബന്ധനകളായ 10 കൽപ്പനകൾ ഉള്ളടക്കം ചെയ്ത വാഗ്ദാന പേടകം പേറുന്ന വിശുദ്ധ ജനത്തിൻ്റെ കൂടെ സഞ്ചരിക്കുന്ന ദൈവ സാന്നിധ്യം അത് രക്ഷാകര സാന്നിധ്യമാണ്. പുറപ്പാട് 33:13 തിരുവചനം പറയുന്നുണ്ട്, ഞാൻ തന്നെ നിന്നോടുകൂടെ വരികയും നിന്നെ ആശ്വസിപ്പിക്കുകയും ചെയ്യും. തൻ്റെ രോഗസൗഖ്യം, രോഗം എന്തായിരുന്നുവെന്നും അത് ഒരു പോളിപ്പെന്ന് പറഞ്ഞത് പിന്നീട് ട്യൂമർ എന്നുള്ള അവസ്ഥയിലേക്ക് മാറുകയും തനിക്ക് വളരെയധികം ശാരീരികമായ അസ്വസ്ഥതകളും വേദനകളും ഒക്കെ ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ ഉടമ്പടി നേർച്ച വസ്തുക്കളൊക്കെ എങ്ങനെ തനിക്ക് സൗഖ്യം തരുന്ന ഔഷധമായി മാറുന്നു, പിന്നീട് ക്യാൻസർ എന്നുള്ള ആ ബയോപ്സി റിസൾട്ട് പിന്നീട് എങ്ങനെയാണ് അത് ക്യാൻസറിൻ്റെ ഒരു ലക്ഷണങ്ങളും ഇല്ലാത്ത ഒരു റിസൾട്ടായിട്ടൊക്കെ മാറുന്നത്, അങ്ങനെ തൻ്റെ ജീവിതത്തിൽ താൻ ചെയ്യുന്ന കാരുണ്യപ്രവൃത്തികൾ വളരെ കുറച്ചാണ് താൻ ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് അതൊരു നിയോഗമായിട്ട് തന്നെ വെക്കുന്നു എന്നാണ് നാം കേട്ടത്. കൂടുതൽ കാരുണ്യപ്രവൃത്തികൾ ചെയ്യാനുള്ള അവസരങ്ങൾ തനിക്കുണ്ടാകണം. അങ്ങനെ ഈശോയെ സ്നേഹിക്കുവാനായിട്ട് ഓരോ വ്യക്തികളുമൊക്കെ ഈശോയെ തന്നെ ശുശ്രൂഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്യുന്ന ശുശ്രൂഷകളുടെ എണ്ണവും അളവും ഒക്കെ വർദ്ധിപ്പിക്കുക. അത് അവർ തന്നെയാണ്, അവർക്ക് ബോധ്യപ്പെട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്, ആരുടെയും നിർബന്ധം മൂലമല്ല. അങ്ങനെ തങ്ങളുടെ ജീവിതത്തിൽ ഈ ദൈവത്തെ കൂടുതൽ സ്നേഹിക്കുമ്പോഴാണ് ദൈവവും തൻ്റെ മക്കളുടെ രോഗാവസ്ഥകളിലൊക്കെ എങ്ങനെയാണ് ഉള്ളം കയ്യിൽ നമ്മെ താങ്ങി നടത്തുന്നത്. നമുക്ക് മാരകമായി വരാവുന്ന പല രോഗങ്ങൾ നമുക്കെങ്ങനെ സൗഖ്യപ്പെടുന്നു. കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നമുക്ക് നന്ദി പറയാം. ദൈവത്തെ ആരാധിക്കാം, മഹത്വപ്പെടുത്താം. പൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.